ഇടാ ഹൈ കുഞ്ഞിനെയും കൂടെ നടക്കുമ്പോഴത്തേക്കും ഡാഹിനെ കാണുവാനായിട്ട് സോൽഹയും എത്തുന്നു നീ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും എന്നോട് ക്ഷമയൊന്നും ചോദിക്കാതെ ഇരുന്നത് ഇരുതെന്നൊക്കെ സോൽഹി ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് ക്ഷമയൊന്നും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ല എന്റെ ഫാമിലിയോട് മാത്രമാണ് എനിക്ക് ക്ഷമ ചോദിക്കുവാനായിട്ട് ഉണ്ടായിരുന്നതെന്നൊക്കെ ഡാഹായി പറയുമ്പോഴത്തേക്കും നീ ഇവിടെ തന്നെ നിൽക്കുവാനായിട്ടൊന്നും പാടില്ല നീ എന്റെ കൂടെ മടങ്ങി വരണം അഥവാ ഇവിടെ നിൽക്കുവാനായിട്ടാണ് നീ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിനക്കും ബാക്കിയുള്ളവർക്കും അതൊക്കെ അപകടം എന്നൊക്കെ അവളും പറയുകയാണ് നീ ജുഹോയുടെ അടുത്തൊന്നും ഒരു യു എസ് ബിക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പോൾ എനിക്ക് താ എന്നിട്ട് ഈ കുഞ്ഞിനെ കൂടെ നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാനൊക്കെ എന്നൊക്കെ ചോൽഹി പറയുമ്പോഴത്തേക്കും അതുവഴി അമ്മയും നടന്നു വരുന്നു ഞാൻ ഇവിടം വിട്ട് ഒരിടത്തേക്ക് പോവുകയില്ല പിന്നെ യു എസ് പി അത് ഞാൻ പോലീസിനെ കേൾപ്പിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ നീ പറയുമ്പോഴത്തേക്കും അത് കേൾക്കുന്ന സിയോൽഹിയും നീ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് നിന്നെ ആ ഫാമിലിയിലുള്ള ആർക്കും തന്നെ ഇഷ്ടമില്ല നീ കുഞ്ഞ് സൂക്ഷിക്കോണ്ടത് പോലുമല്ല അങ്ങനെ ഇരിക്കെ ആ ഫാമിലി നിന്നെയും കുഞ്ഞിനെ മീറ്റെടുക്കുമെന്നൊക്കെയാണോ നീ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ സിയോൽഹീം അവളോട് ചോദിക്കുമ്പോഴത്തേക്കും അവർ സംസാരിക്കുന്നതിനിടയിലേക്ക് ഹേന്റെ അമ്മ കൂടി എത്തുന്നു ഡാഹ ആരാണെങ്കിലും എന്താണെങ്കിലും അതൊന്നു തന്നെ ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യല്ല എന്റെ മകന്റെ ദാഹയിനെ ഇഷ്ടമാണ് ദാഹ്നെ പിരിഞ്ഞിരിക്കുവാൻ അവളിനെ കഴിയുകയുമില്ല ഞങ്ങളും അവന്റെ ആ ഒരു തീരുമാനത്തോട് യോജിച്ചു നിൽക്കുകയാണെന്നൊക്കെ ചോലയുടെ അടുത്ത് പറഞ്ഞതിനു ശേഷം കുഞ്ഞിനെയുമായിട്ട് അമ്മയും പോകുന്നു ഹിനുവും ഡോക്ടറിനോട് സംസാരിക്കുമ്പോഴത്തേക്കും സർജറി നടത്തണോ വേണ്ടിയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പക്ഷെ ഇപ്പോഴത്തെ റിസൾട്ടൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എത്രയും വേഗം സർജറിയൊക്കെ നടത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നീട്ടിക്ക് വയ്ക്കുവാനായിട്ട് പോകുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഫലപ്രദമായെന്ന് വരികയില്ല കൂടി ഡോക്ടറും ഹ്യനുവിനെ അറിയിക്കുന്നു റൂമിലെത്തി റൂമിലെത്തിനെ നോക്കുമ്പോഴത്തേക്കും അവൾ റൂമിൽ ഉണ്ടായിരുന്നില്ല അവളാകട്ടെ ഇപ്പോൾ ഒരു പള്ളിയിലൊക്കെയാണ് ഉള്ളതും ഹ്യനുവും അവളെ എവിടെ പോയെന്നറിയാത്തത് കൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഓടി ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ എത്തുകയാണ് പക്ഷെ അവിടെയും അവളെ കാണാതായി കഴിയുമ്പോഴത്തേക്കും പ്രയറൊക്കെ എഴുതിയിട്ടിരുന്ന ആ ഒരു സ്ഥലത്തൊക്കെ അവൻ നോക്കുമ്പോഴത്തേക്കും കൂട്ടത്തില് കൊറിയനിൽ ഒരു എഴുത്തൊക്കെ കാണുകയാണ് അപ്പോഴായിരുന്നു ഹെയ്നും അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത് നീ തന്ന ജീവനും പിന്നെ കുറെ അധികം നല്ല ഓർമ്മകളും മാത്രമാണ് എനിക്കിനെ അവശേഷിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട് അവരെനിക്ക് കണ്ടില്ലെന്ന് നടിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ മറിച്ച് ഈ ഒരു ഓർമ്മകളെല്ലാം തന്നെ ഞാൻ മരിക്കുന്നതുവരെ കൂടെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ഹെയ്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഹെയ്ൻ ഒറ്റക്കിരുന്ന് കരയുന്നതൊക്കെ കാണുന്ന ഹിനുമ്പവും അവളുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു അവനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് അവളും കരയുന്നു സർജറി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പോലും സാധിക്കുകയില്ല നീ തികച്ചും ഒരു അപരിചിതനായി മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന ആഗ്രഹമൊന്നും എന്റെ ഉള്ളിലേക്ക് നീ വരുതാതെ ഇരിക്കണമെന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുകയാണെങ്കിൽ പോലും നീ ആദ്യമായിട്ട് കണ്ണു തുറന്ന് കാണുന്നത് തന്നെ ആയിരിക്കും നീ ഞാനുമായിട്ട് പ്രണയത്തിലും ഞാൻ മദ്യപിക്കുന്നതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ക്യൂട്ടാണെന്നൊക്കെ നിനക്ക് തോന്നും എന്നെ കാണുമ്പോൾ നിന്റെ ഹൃദയമൊക്കെ ഒരുപാട് ഇടിക്കും നിനക്കെന്നെ എന്നെ വീണ്ടും സ്നേഹിക്കുവാനായിട്ടും സാധിക്കും നീ എന്നെ സ്നേഹിക്കാതിരിക്കുകയാണെങ്കിലും നീ എന്നെ അവഗണിക്കുകയാണെങ്കിലും നിനക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ട് നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും ഈ ഒരു കാര്യമൊക്കെ ഞാൻ നിനക്ക് വാക്ക് നൽകാം അതുകൊണ്ട് തന്നെ ഇനിയും മരിക്കണമെന്ന് നീ ആഗ്രഹിക്കരുത് എനിക്കതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേടി തോന്നുന്നു നീയും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്നൊക്കെ ഹെയ്ൻ്റെ അടുത്ത് വിനു പറയുകയാണ് അത്രയൊക്കെ കേട്ടിട്ട് പോലും ഹെയ്നു സർജറിക്ക് തയ്യാറാണെന്ന് അവനോട് പറയുന്നില്ല ഇനി അവളും ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഹിനുവിനെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് എല്ലാം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഇവനെ തന്നെ എല്ലാവരും നോക്കുന്നത് എന്നൊക്കെ അവളും ഓർക്കുന്നു പിന്നീട് അവനോട് നീ കോഫി ഒന്നും കുടിക്കാറില്ല എന്നിട്ട് പോലും ഇപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്പ്രസോ ഒക്കെ കുടിക്കുന്നത് നീ വളരെ സ്മാർട്ട് ആണെന്നൊക്കെ കാണിക്കുവാനായിട്ടാണോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത് പിന്നെ നീയും മനഃപൂർവ്വമായിട്ട് നിന്റെ മസിൽസ് ഒക്കെ ബാക്കിയുള്ളവർ കാണുവാനായിട്ട് വെച്ചിരിക്കുന്നതല്ലേ ഇങ്ങനെ ഹേൻ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്തും അതേ മറുപടിയൊക്കെ പറഞ്ഞിട്ട് ഹിനു വീണ്ടും പത്രമൊക്കെ വായിക്കുന്നു നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്തില്ലായെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സിംഗിൾ ആണെന്നുള്ള രീതിയിൽ ഒന്നും നീനി ഇരിക്കേണ്ട മര്യാദയ്ക്ക് ഷട്ടിന്റെ കൈയൊക്കെ താത്തിയിട്ടിട്ടിരിക്കുവാനായിട്ടൊക്കെ അവളും അവനോട് പറയുകയാണ് പക്ഷെ അവനും അതൊന്നും കാര്യമാക്കാതെ ഇരിക്കുമ്പഴത്തേക്കും ഞാൻ വേസ്റ്റ് ആണെന്നൊക്കെ നീയും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് അവനും ചോദിക്കുന്നത് അതായത് അവൾക്ക് അസുഖമാണെന്നൊക്കെ ആദ്യം അവൾ അറിഞ്ഞ സമയത്തും പല പല സാധനങ്ങളും ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ ഓർത്തതിനു ശേഷം അവനാണ് ഏറ്റവും വലിയ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ അവൻ ഉദ്ദേശിച്ചത് അന്ന് ഉറങ്ങാതെ കിടന്നിട്ടുണ്ടായിരുന്ന അവനും അവനെ കളഞ്ഞിട്ട് പോകാനൊക്കെ വളരെ പ്രയാസമാണെന്ന് അവൾ പറഞ്ഞതിനെ കുറിച്ചും ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ പോലീസിനെയും കാണിക്കുകയാണ് ബ്രോക്കറുടെ കേസൊക്കെ അന്വേഷിക്കുകയായിരുന്നു അവരും അവരും ഇപ്പോൾ പ്രതി എന്ന രീതിയിലേക്ക് ഒരു നിഗമനത്തിലൊക്കെ എത്തിയിട്ടുണ്ട് അയാളുടെ ഫോട്ടോയും അവർ പരസ്പരം കാണിക്കുന്നു ഓൺസിങ്ങും റെസ്റ്റോറൻറ്റിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഹൈനു ഹിനും ഒന്നിച്ചിരിക്കുന്നതൊക്കെ അവനും കാണുകയാണ് ഇപ്പോൾ ഓഫീസിലെ എല്ലാവരും തന്നെ ഹെയ്നെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് ഹെയ്ന്റെ സർജറി ഒക്കെ കഴിഞ്ഞാൽ അവളും എല്ലാം ഭേദമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കുമെന്നൊക്കെ സെക്രട്ടറിന പറയുമ്പോഴാകട്ടെ നിലവിലുള്ള ഓഫീസൊക്കെ നോക്കുന്ന ആൾക്കാര് ഇവിടെയുള്ള സ്റ്റാഫ്സിന്റെ ഒന്നും തന്നെ ആരൊക്കെ നോക്കുന്നില്ല അവിടെ ഉണ്ടായിരുന്ന കോഫി മെഷീൻ പോലും അവരെടുത്ത് മാറ്റിയിരിക്കുന്നു മാത്രമല്ല നിലവിലുള്ള ബോസിനെയൊക്കെ സഹിക്കുവാനായിട്ട് വളരെയധികം പാടാണെന്നുള്ള രീതിയിലാണ് ആളുകളും സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പോലും സെക്രട്ടറിക്ക് മാത്രമേ ഈ ബുദ്ധിമുട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവനും ഇപ്പോഴത്തെ മാനിച്ച് വിട്ടിൻ്റെ ഒരുപാട് ഇഷ്ടമല്ല എന്നൊക്കെ സെക്രട്ടറിനായും എടുത്തു ചോദിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് സംഭവിച്ചതെങ്കിൽ നീയും അവരെ സഹായിച്ചിട്ട് ഇല്ലായിരുന്നോ അതുകൊണ്ട് തന്നെ നിനക്കും അതിനെ പ്രതിഫലമൊക്കെ ലഭിച്ചില്ല എന്നൊക്കെ സെക്രട്ടറിന ചോദിക്കുമ്പോഴാകട്ടെ ഹിനുവു വളരെ പാവമായിരുന്നു ഞാൻ എന്ത് ചെയ്താലും എന്നോട് ക്ഷമിക്കുമായിരുന്നു മാത്രല്ല എന്റെ അനിയന്റെ ട്യൂഷൻ ഫീസ് എല്ലാം തന്നെ അവനായിരുന്നു അടച്ചിട്ടുമുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്കും ഹിനുവിന്റെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്നൊക്കെ സെക്രട്ടറിക്കും പറയുമ്പോൾ അത് വിഷമമല്ല മറിച്ച് കുറ്റബോധമാണെന്നൊക്കെ ആയിരുന്നു സെക്രട്ടറിനായും അറിയിക്കുന്നത് ഈ ഒരു സമയത്താണ് സെക്രട്ടറി ഇനും ഒരു കോളൊക്കെ വരുന്നത് ഇനി ഹിനുവിന്റെ ഫ്രണ്ട് ആകട്ടെ ബ്രോക്കർ മരിച്ചു എന്ന കാര്യമൊക്കെ ഹ്യൂവിനെയും കോൾ ചെയ്ത് അറിയിക്കുന്നു വെറുതെ മരിച്ചതല്ല കൊലപാതകമാണെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പോലീസും ഒരാളെ സംശയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അയാൾ ഉള്ളത് ജർമ്മനിയിലാണ് ജർമ്മനിയിൽ നിന്നും അയാൾ മുങ്ങാത്തൊക്കെ നമ്മൾ നോക്കണം മാത്രമല്ല നമ്മളും അവരുടെ പോലീസിനോടൊക്കെ ഹെൽപ്പ് കൂടി ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കൊറിയൻ പോലീസ് പറയുന്നത് മീഡിയയും ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയരുതെന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നു സിയോൽഹി ഇപ്പോൾ ഗ്രേസ്കോയോട് സംസാരിക്കുകയാണ് ഞാൻ ദാഹയനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ ഇത്രയ്ക്ക് മണ്ടിയാണെന്നതും ഞാൻ വിചാരിച്ചില്ല അവൾ പാവുമല്ലേ കുറെ സഹായമൊക്കെ ചെയ്തതല്ലേ അവൾ എങ്ങ് വിട്ട് കളഞ്ഞേക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ അവളുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി അതുകൊണ്ട് തന്നെ അവൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം എല്ലാം തന്നെ ഞാൻ ചുനുവനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് സിയോൽഹി പറയുന്നത് നിങ്ങൾ ജർമ്മനിയിലേക്കും കുറെ ആളുകളൊക്കെ അയച്ചിട്ടില്ലായിരുന്നോ അതെന്തിനായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് അവിടെയും ആരുടെയെങ്കിലും കാര്യൊക്കെ നോക്കുവാനായിട്ടായിരുന്നോ എന്നൊക്കെ ഇപ്പോൾ സ്യോൽഹിയുടെ അടുത്ത് ഗ്രേസ്കോ ചോദിക്കുകയാണ് ഗ്രേസ്കോയുടെ എന്താണ് കാര്യമെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവരിനെ തിരിച്ചു വരുകയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള പണം എല്ലാം തന്നെ കൊടുത്തേക്കുവാനായിട്ടും അവർക്ക് താമസിക്കുവാനായിട്ടും മറ്റൊരു സ്ഥലം ഏർപ്പാടാക്കുവാനായിട്ടും സിയോൽഹിയും പറയുന്നു ഇത് ഹ്യൂവിനായിട്ടും ഹെയ്നോട്ടുമുള്ള ഒരു കൊട്ടേഷൻ ആണെന്നുള്ള കാര്യമൊക്കെ ഗ്രീസ്കോയ്ക്കും മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല തിരിച്ചു വരേണ്ടെന്നൊക്കെയാണല്ലോ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് ഗ്രീസ്കോ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഈയൊരു വിവരമൊക്കെ അവരെ വിളിച്ച് പറയണോ കൂടി ആലോചിക്കുകയാണ് സോൽഹി നൽകിയിട്ടുണ്ടായിരുന്ന പണത്തിന്റെ ഒക്കെ കണക്ക് നോക്കുന്ന അവൾക്കും ഒരു കാര്യങ്ങളും ആരെയും അറിയിക്കരുതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒടുവിലായിട്ട് അവളും ഇപ്പോൾ കോൾ ചെയ്യുകയാണ് ഗ്രേസ്കോ ആകട്ടെ ഹ്യൂനെ കോൾ ചെയ്തതിന് ശേഷം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് ഒരു പ്രശ്നവുമില്ലല്ലോ എന്നാൽ ശരി വിച്ചേക്കാമെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ കോളും കട്ട് ചെയ്യുകയാണ് ഗ്രേസ്കോ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും അവനും എന്തോ ഒരു സംശയമൊക്കെ തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ ഹേനെ അന്വേഷിച്ചു പോകുന്നു അതായത് ഹെയ്നെ കാറിൽ ഇരുത്തിയതിനു ശേഷം ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു അവനും ഇപ്പോൾ കാറിന്റെ അടുത്തേക്കൊക്കെ അവൻ നടക്കുമ്പോഴാകട്ടെ പെട്ടെന്ന് വലിയൊരു വണ്ടിയൊക്കെ വന്നിട്ട് ആ കാറിനിട്ടും ഇടിക്കുന്നു ഒരു നിമിഷത്തേക്ക് അവൻ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഹെയ്ൻ കാറിലാണല്ലോ ഉള്ളത് എന്നൊക്കെ ഓർക്കുന്ന അവനും പെട്ടെന്ന് തന്നെ ഓടി വന്ന് ആ ഒരു കാറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ കാറ് തുറക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവനും ആ ഒരു കാറിന്റെ ചില്ലേ ഇടിച്ചിടിച്ച് ആ ചില്ല പൊട്ടിക്കുവാനായിട്ടും ശ്രമിക്കുകയാണ് കാറിന്റെ താഴെയായിട്ടൊക്കെ തീപിടുത്തം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലും ശ്രദ്ധിക്കാതെയാണ് അവനും ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് അകത്തേക്ക് നോക്കുന്നത് പക്ഷെ അകത്ത് ഹെയിൻ ഉണ്ടായിരുന്നില്ല മറിച്ച് ഹെയിൻ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അവനും ഹേനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സമാധാനം എങ്കിലും ആകുന്നത് നീ കാറിന്റെ അകത്തുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഹിനുവു വരുമ്പോഴത്തേക്കും ഞാൻ അകത്തുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ചില്ലൊക്കെ തകർക്കുകയാണ് ചെയ്യേണ്ടത് അത് നിന്റെ കൈ കൊണ്ടൊക്കെയാണ് തകർക്കുവാനായിട്ട് നോക്കുന്നത് നിനക്കാന്ന് ഒട്ടും തന്നെ ബോധമില്ല എന്നൊക്കെയാണ് ഹുനുവിനോട് ഹെയ്നും ചോദിക്കുന്നത് നീ മരിച്ചു എന്നായിരുന്നു ഞാനും എന്നൊക്കെ ഹ്യു പറഞ്ഞ് കരയുമ്പോഴത്തേക്കും ഹെയ്നും അവനെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പോഴാകട്ടെ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് ഉള്ളതും നീ എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹ്യുവു ചോദിക്കുമ്പോഴാകട്ടെ ശരിക്കും ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനാകട്ടെ ആ ഭാഗ്യമൊക്കെ തരുന്ന ആളെ കണ്ടിട്ടുണ്ടായിരുന്നു അയാളെ കണ്ട് അയാളോട് സംസാരിക്കുവാനായിട്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മാത്രമല്ല അയാളും ഇത്തവണ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നതും ഭാഗ്യമുണ്ടേ എന്ന അർത്ഥമുള്ള ആ ഒരു ഇലകളാണ് എന്ന കാര്യമൊക്കെ ഹുനുവിനേയും അവൾ കാണിച്ചു കൊടുക്കുന്നു ഇത് കുറെ പണമൊക്കെ കൊടുത്താണ് ഞാൻ വാങ്ങിച്ചതെങ്കിൽ പോലും ഇതാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്നൊക്കെ അവളും അറിയിക്കുന്നു ഞാൻ മരിച്ചാലും നീ ഇങ്ങനെയൊക്കെ കരയുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും കരയുമെന്ന മറുപടിയൊക്കെ അവനും കൊടുക്കുകയാണ് ആളുകൾക്ക് നിന്നെ ഹഗ് ചെയ്യുവാൻ തോന്നിക്കുന്ന രീതിയിലാണ് നീ പെരുമാറുന്നത് നീ നിന്റെ ഷർട്ടിന്റെ കൈയൊക്കെ ചുരുട്ടി വെക്കുന്ന സമയത്ത് കണ്ടാൽ സെക്സി ആയിട്ട് തോന്നും നീ മദ്യപിച്ച് കഴിയുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നും നീ കരയുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ആളുകൾക്ക് നിന്നെ ഹഗ് ചെയ്യുവാനായിട്ട് തോന്നും ഇത്രയേറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികളും നിനക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നതായിരിക്കും അതൊരിക്കലും എനിക്ക് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഞാനും സർജറിക്ക് തയ്യാറാണ് എന്റെ ചില ഓർമ്മകൾ മാത്രമാണോ ഇല്ലാതായി പോകുക അതോ ഞാൻ ആരാടുന്നു പോലും എനിക്ക് അറിയാതെ ആകുമോ എന്ന കാര്യമൊന്നും എനിക്ക് അറിയുകയില്ല എങ്കിൽ പോലും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല നീ ഇനി ഒരിക്കലും കരയരുത് നിന്നെ ഒരിക്കലും കരയിക്കുകയില്ല എന്നൊക്കെ ഞാൻ വാക്ക് നൽകിയത് കൊണ്ടായിരുന്നല്ലോ നീമിനെ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഉറപ്പായിട്ടും ആ ഒരു വാക്ക് പാലിക്കുമെന്നാണ് അവൾ പറയുന്നത് നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നിനക്ക് നിന്നെ നഷ്ടപ്പെടുകയില്ല ഞാൻ ഉറപ്പായിട്ടും നിന്റെ ഒപ്പമുണ്ടാക്കും നിനക്കും എന്നെ വിശ്വസിക്കാമെന്നൊക്കെ അവനും തിരിച്ചു അവളോടും പറയുന്നു ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ മാറ്റി മേയും കാണാം ബൈ